ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിച്ചതെങ്കിലും സാധാരണ ദിനം പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഭാതവും. സന്ദർശകരുടെ തിരക്കിനിടെയാണ് ബജറ്റ് അവതരിപ്പിക്കാനായി മുഖ്യമന്ത്രി ഇറങ്ങിയത്. 29 കൊല്ലത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ രാവിലെ 7 മണി മുതൽ സന്ദർശകരുടെ തിരക്ക് തുടങ്ങി. പരാതി കേട്ടും നിവേദനങ്ങൾ വാങ്ങിയും മുഖ്യമന്ത്രി 7:30 ബജറ്റ് പ്രസംഗമടങ്ങിയ ബാഗുമായി കനത്ത സുരക്ഷയിൽ അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി. ബജറ്റ് കൈമാറിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. 7:30 കെ എസ് ശബരിനാഥൻ MLA വിദുര ജേഴ്സി ഫാമിലെ ജീവനക്കാരും മുഖ്യമന്ത്രിയെ കാണാനെത്തി. ജീവനക്കാരെ ക്യാഷ്വൽ വർക്കേഴ്സാക്കി മാറ്റിയ സന്തോഷം പങ്കുവയ്ക്കാൻ ക്യാൻ നിറയെ പാലുമായാണ് സംഘമെത്തിയത്. ഇതോടെ മാധ്യമപ്രവർത്തകരെയും ക്ലിഫ് ഹൗസിനുള്ളിലേക്ക് ക്ഷണിച്ചു. ബജറ്റിനെ കുറിച്ചും പ്രതിപക്ഷ പ്രതിഷേധത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നോട് ഉള്ള പ്രതിഷേധം എന്നുള്ള പേരിൽ അവര് ഈ രാജ്യത്ത് നടക്കുന്ന വലിയ ജനങ്ങൾക്ക് താല്പര്യമുള്ള പരിപാടികളുടെ ചടങ്ങുകളിൽ നിന്നൊക്കെ വേർപെട്ട് നിൽക്കുക. ബജറ്റ് പ്രസംഗത്തിന് മുൻപ് പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞാൻ ഞായറാഴ്ച പോകും. ദോശയും ചട്നിയും പഴം പുഴുങ്ങിയതും ചുക്കുകാപ്പിയും ജീരകവെള്ളവുമായി പ്രഭാത ഭക്ഷണം. 8:10 ബജറ്റ് പ്രസംഗമടങ്ങിയ ഫയലുമായി ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങി. കനത്ത സുരക്ഷയിൽ നിയമസഭയിലേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.